ഓം ശാന്തി. 18/3/2023 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ഏറ്റവും പ്രിയപ്പെട്ട ബാബയുടെ യഥാർത്ഥ പരിചയം നൽകുന്നതിനുള്ള യുക്തി കണ്ടെത്തണം. കൃത്യമായ വാക്കുകളിൽ ബാബയുടെ പരിചയം നൽകൂ, എങ്കിൽ സർവവ്യാപി എന്ന കാര്യം സമാപ്തമാകും. ചോദ്യം: അവിനാശി ജ്ഞാനരത്നങ്ങൾ ഗ്രഹിക്കുന്ന കുട്ടികളുടെ കടമ എന്താണ്? ഉത്തരം: ജ്ഞാനത്തിന്റെ ഓരോ കാര്യവും നല്ല രീതിയിൽ വിചാരസാഗര മന്ഥനം ചെയ്ത് ഒരേയൊരു ബാബയുടെ സത്യമായ പരിചയം സർവർക്കും നൽകണം. പുണ്യാത്മാവാക്കിയ ബാബയുടെ പരിചയത്തിനോടൊപ്പം പാപാത്മാവാക്കിയതാരാണെന്ന അറിവും നൽകണം. ഇത് നിങ്ങൾ കുട്ടികളുടെ കടമയാണ്. സർവരെയും രാവണന്റെ വിലകുറഞ്ഞ പഴം പറക്കുന്നതിൽ നിന്ന് മോചിപ്പിച്ച് ജ്ഞാനരത്നങ്ങൾ എടുപ്പിക്കണം. സേവനത്തിന്റെ വ്യത്യസ്തമായ യുക്തികൾ കണ്ടെത്തണം. സേവനത്തിൽ ബിസിയായിരിക്കുന്നതിലൂടെ തന്നെയാണ് അപാര സന്തോഷമുണ്ടാകുന്നത്. ഗീതം: പ്രിയതമ വന്ന് കൂടിക്കാഴ്ച നടത്തൂ. ഓം ശാന്തി. പരമപിതാവായ ബാബയെ സദാ രചയിതാവെന്നാണ് പറയുന്നത്. മനുഷ്യർ പറയുന്നു, ഈ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ഭഗവാനാണ് രചിച്ചത് എന്ന്. എന്നാൽ മനസ്സിലാക്കി കൊടുക്കണം, ആദ്യം മനുഷ്യന്റെ കാര്യം മനസ്സിലാക്കൂ. രചയിതാവായ പരമപിതാവ് എങ്ങനെയാണ് മനുഷ്യ സൃഷ്ടി രചിക്കുന്നത് എന്ന്? മനുഷ്യർ തന്നെയാണ് പരമാത്മാവിനെ അച്ഛൻ എന്ന് വിളിക്കുന്നത്. കാരണം ദുഃഖിതരാണ്. സർവരും ആ രചയിതാവിനെയാണ് ഓർമ്മിക്കുന്നത്. അതിനാൽ ആദ്യമാദ്യം ഇത് മനസ്സിലാക്കി കൊടുക്കണം, മനുഷ്യ സൃഷ്ടിയുടെ രചയിതാവ് ആരാണ് എന്ന്. രചയിതാവായ ബാബ സർവരുടെയും അച്ഛനാണ്. ആദ്യമാദ്യം ബാബയുടെ പരിചയം നൽകണം. ആത്മാവിന് സ്വയത്തിന്റെയോ ബാബയുടെയോ പരിചയമില്ല. ആത്മാവിന്റെ പരിചയം ലഭിച്ചാൽ ഞാൻ ആരുടെ സന്താനമാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ പരമപിത പരമാത്മാവിന്റെ സന്താനമാണ്. ബാബ രചയിതാവാണ്. അതിനാൽ തീർച്ചയായും ആദ്യം മനുഷ്യ സൃഷ്ടി രചിക്കുന്നുണ്ടാവും. അത് പുതിയ ലോകം അഥവാ സ്വർഗമായിരിക്കും. ബാബ തീർച്ചയായും സ്വർഗമാണ് രചിക്കുന്നത്. ബാബ ദുഃഖത്തിന് വേണ്ടി രചനയെ രചിക്കില്ല. സ്വർഗം രചിക്കുന്ന ബാബയുടെ മക്കളാണ് നമ്മൾ. അപ്പോൾ നമ്മളും അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പരംധാമിലായിരിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വരേണ്ടിയിരിക്കുന്നു. ഇതാണ് വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിനുള്ള യുക്തികൾ. എത്ര സമയം ലഭിക്കുന്നുവോ അത്രയും വിചാരസാഗര മന്ഥനം ചെയ്യണം. സാധു സന്യാസിമാർ ആരും ബാബയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. രചയിതാവായ ബാബ തീർച്ചയായും സ്വർഗമാണ് രചിക്കുന്നത്. അപ്പോൾ സർവ ആത്മാക്കളും നിർവാണധാമിലായിരിക്കണം. നിർവാണധാമം സർവാത്മാക്കളുടെയും വീടാണ്. അവിടെയാണ് ബാബയും വസിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ പരിധിയില്ലാത്ത ബാബയുമായി ബുദ്ധിയോഗം വയ്ക്കുന്നതിന് പരിശ്രമിക്കണം. യോഗമില്ലാത്തത് കാരണം മനുഷ്യരിലൂടെ പാപമുണ്ടാകുന്നു അഥവാ ധാരണ ഉണ്ടാകുന്നില്ല. ബാബയെ ഓർമ്മിക്കുന്നില്ല. ഭഗവാൻ ഒന്നാണ്. ഏറ്റവും പ്രിയപ്പെട്ട ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. അവിടെ വളരെ സുഖമുണ്ട്. ഇവിടെ ദുഃഖമുള്ളത് കാരണമാണ് ഭഗവാനെ ഓർമ്മിക്കുന്നത്. ബാബ കുട്ടികൾക്ക് സുഖത്തിനു വേണ്ടിയാണ് ജന്മം നൽകുന്നത്. സത്യത്രേതയെ സുഖധാമം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കലിയുഗമാണ്. ഇതിനുശേഷം സത്യയുഗം വരണം. അതിനാൽ തീർച്ചയായും ബാബയ്ക്കും വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ വിചാരസാഗര മന്ഥനം ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ ബാബയിലൂടെ നിങ്ങൾക്ക് ബാബയുടെ പരിചയം ലഭിക്കുന്നു. മനുഷ്യർ ഏറ്റവും പ്രിയപ്പെട്ട ബാബയെ മനസ്സിലാക്കുന്നില്ല. ബാബയെ അറിയുന്നില്ല.
അർത്ഥം സ്വയത്തെ ബാബയുടെ കുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ബാബയെ മനസ്സിലാക്കി, അതിനാൽ ബാബയെ ഓർമ്മിക്കുന്നു. ഇത് സർവാത്മാക്കളുടെയും പരിധിയില്ലാത്ത പിതാവാണ്. ആ നിരാകാരൻ ഈ സാകാരി പ്രജാപിതാവിലൂടെ രചനയെ രചിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവുമുണ്ട്, ബ്രാഹ്മണരും ബ്രാഹ്മണിമാരും ഉണ്ട്. തീർച്ചയായും പ്രജാപിത ബ്രഹ്മാവിന്റെ അച്ഛൻ പരമപിതാവായിരിക്കും. ബാബയെയാണ് രചയിതാവെന്ന് പറയുന്നത്. ആര് വന്നാലും ആദ്യമാദ്യം ബാബയുടെ പരിചയം നൽകണം. ബാബയെ മനസ്സിലാക്കിയാലേ ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ല എങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവരുടെ അറിവ് വളരെ കൃത്യമായിട്ടുള്ളതാണെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞുകൊടുക്കണം. പരിധിയില്ലാത്ത അച്ഛൻ സ്വർഗത്തിന്റെ രചയിതാവാണ് എന്ന് മറ്റാരും മനസ്സിലാക്കി തരില്ല. തീർച്ചയായും നരകത്തിന്റെ രചയിതാവായും ആരെങ്കിലും ഉണ്ടാകും. പാവനമാക്കുന്നത് ഒരേ ഒരു ബാബയാണ്. അപ്പോൾ തീർച്ചയായും പതീതമാക്കുന്നവനും ഉണ്ടായിരിക്കും. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. ബാബ ആരാണ്? ആരെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്? രാവണനെ ആരും ഓർമ്മിക്കുന്നില്ല. മനുഷ്യർ പാവനമാക്കുന്ന രാമനായ പരമാത്മാവിനെയോ പതീതമാക്കുന്ന രാവണനെയോ അറിയുന്നില്ല. തീർത്തും അറിവില്ലായ്മയാണ്. ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് ആദ്യം ബാബയുടെ പരിചയം നൽകണം. നിങ്ങളുടെ ആത്മാവിന്റെ അച്ഛൻ ആരാണ്? ഈ ചോദ്യം മറ്റാർക്കും ചോദിക്കാനാകില്ല. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ആത്മാവുണ്ട്. ജീവാത്മാവ്, പുണ്യാത്മാവ്, പാപാത്മാവ് എന്ന് പറയാറുണ്ട്. ബാബ തന്നെയാണ് പുണ്യാത്മാവാക്കുന്നത്. പിന്നെ പാപാത്മാവാക്കുന്നത് ആരാണ്? ഇത് തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കണം. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. നമ്മൾ ആ ബാബയുടെ കുട്ടികളാണ്. ആ ബാബയെ നിങ്ങൾക്ക് അറിയാമോ? തീർച്ചയായും പാവന ലോകമാണ് രചിക്കുന്നത്. ഇത് പതീത ലോകമാണ്. അതിനാൽ മനുഷ്യർ പാടുന്നുണ്ട് പതീത പാവന വരൂ എന്ന്. അത്രയും പതീത മനുഷ്യരെ ആര് പാവനമാക്കും? സർവവ്യാപിയാണെങ്കിൽ പരമപിത പരമാത്മാവേ വരൂ എന്ന് വിളിക്കാൻ സാധിക്കില്ല. സർവവ്യാപിയാണെങ്കിൽ ബാബയെ ഓർമ്മിക്കേണ്ട ആവശ്യമേയില്ല. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല നിർദ്ദേശം നൽകുന്നു. ബ്രഹ്മാവിന്റെ നിർദ്ദേശം വളരെ പ്രശസ്തമല്ലേ? നമ്മൾ ബ്രഹ്മാമുഖ വംശാവലി ബ്രാഹ്മണരും ബ്രാഹ്മണിമാരുമാണ്. ബ്രഹ്മാവിന് പോലും നിർദ്ദേശം നൽകുന്നത് തീർച്ചയായും ഉയർന്ന ബാബയായിരിക്കും. ബ്രഹ്മാവും പരമപിത പരമാത്മാ ശിവനും. ബാബ ആത്മാക്കളുടെ പിതാവാണ്. അത് പ്രജാപിതാവാണ്. നിങ്ങൾ കുട്ടികൾ സേവനത്തിനു വേണ്ടി ഇങ്ങനെ വിചാരസാഗര മന്ഥനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കും. ആര് വന്നാലും അവർക്ക് ജ്ഞാനരത്നങ്ങൾ നൽകണം. ബാബ വന്ന് അവിനാശി ജ്ഞാനരത്നങ്ങളാണ് നൽകുന്നത്. അതിലൂടെ നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായി തീരുന്നു. പിന്നീട് രാവണൻ വന്ന് വില കുറഞ്ഞ പഴം നൽകുന്നു. ശിവന്റെ ചിത്രവും ദേവതമാരുടെ ചിത്രവും എല്ലാം കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കല്ലിനെ പൂജിച്ച് പൂജിച്ച് കല്ല് ബുദ്ധിയായി മാറി. ശിവന്റെയും കല്ലുകൊണ്ടുള്ള ചിത്രമുണ്ട്. തീർച്ചയായും ഏതോ സമയത്ത് ശിവ് ബാബ ചൈതന്യത്തിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ടാകും. പ്രജാപിത ബ്രഹ്മാവും ഉണ്ട്. ബ്രഹ്മാകുമാരി സരസ്വതിയും ഉണ്ട്. ഇപ്പോൾ പ്രാക്ടിക്കലായി ഉണ്ട്. ഇവരെക്കുറിച്ചാണ് പറയുന്നത് സർവരുടെയും മനോകാമനകളെ പൂർത്തീകരിക്കുന്നവർ എന്ന്. അവിനാശി ജ്ഞാനരത്നം ദാനം ചെയ്യുന്ന വിദ്യാദേവി. അവർ സരസ്വതിയുടെ കയ്യിൽ വീണ കാണിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ വരണം. പ്രഭാഷണം ചെയ്യുന്നവർ വിചാരസാഗര മന്ഥനം ചെയ്യണം. ആദ്യം പ്രഭാഷണം എഴുതി പിന്നെ അതിനെ പഠിക്കണം.
വലിയ വലിയ പ്രഭാഷകർ വളരെ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്. തീർത്തും കൃത്യമായത് കേൾപ്പിക്കുന്നു. ലേശമെങ്കിലും തെറ്റിയെങ്കിൽ പേര് മോശമാകുന്നു. ആദ്യം മുതലേ നല്ലപോലെ അഭ്യസിക്കണം. മറ്റുള്ളവർക്ക് ബാബയുടെ പരിചയം നൽകണം എന്ന് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. സേവനം ചെയ്യണം. വികാരി ഗുരുക്കന്മാരുടെ വലയിൽ വളരെ പേർ കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് ആരുടെയും സദ്ഗതി ചെയ്യാനാകില്ല. പതീത പാവനൻ എന്ന് നിരാകാരനായ ഭഗവാനെ തന്നെയാണ് പറയുന്നത്. സർവവ്യാപിയുടെ ജ്ഞാനത്തിലൂടെ ആരുടെയും സദ്ഗതി ഉണ്ടാകുന്നില്ല. പതീത പാവനൻ ഒരേ ഒരു ശിവ ബാബയാണ്. ബാബയെയാണ് രുദ്രൻ എന്ന് വിളിക്കുന്നത്. രുദ്രയജ്ഞം വളരെ പ്രശസ്തമാണ്. ഇത്രയും വലിയ യജ്ഞം മറ്റാർക്കും രചിക്കാൻ സാധിക്കില്ല. രുദ്രജ്ഞാനയജ്ഞം എത്ര വർഷമുണ്ടാകും? ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. യജ്ഞം രചിക്കുമ്പോൾ അതിൽ ശാസ്ത്രങ്ങളും വയ്ക്കുന്നുണ്ട്. രാമായണം, ഭാഗവതം തുടങ്ങിയ കഥകൾ കേൾപ്പിക്കുന്നു. അതിനെ രുദ്രയജ്ഞം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇതാണ് രുദ്രയജ്ഞം. ഈ യജ്ഞം വളരെ സമയം നിലനിൽക്കുന്നു. അവരുടെ യജ്ഞം ഏറിയാൽ ഒരു മാസമുണ്ടാകും. ഇത് നോക്കൂ, എത്ര സമയമാണ്! സർവ പഴയ വസ്തുക്കളും ഇതിൽ സ്വാഹ ആകണം. ഈ മുഴുവൻ പഴയ ലോകവും ഇതിൽ ഭസ്മമാകണം. എത്ര വലിയ യജ്ഞമാണ്! ചിന്തിച്ചു നോക്കൂ. സർവരുടെയും ശരീരം സ്വാഹ ആകും. അപ്പോൾ സർവ ആത്മാക്കളും തിരികെ ശാന്തിധാമിലേക്ക് പോകും. ബാബ വരാതെ പതീതത്തിൽ നിന്ന് ആര് പാവനമാക്കും? മായയുടെ പിടിയിൽ നിന്ന് ആര് മുക്തമാക്കും? ആരെങ്കിലും വേണ്ടേ? അതിനാൽ സ്വയം അധികാരി തന്നെ വരുന്നു. സർവവ്യാപിയായിരുന്ന ജ്ഞാനം നൽകുന്നില്ല, ബാബ വരുന്നുണ്ട്. നമ്മൾ ബാബയുടെ സന്താനങ്ങളാണ്, പേരക്കുട്ടികളാണ്. വാസ്തവത്തിൽ നിങ്ങളും ആണ്. ഇപ്പോൾ ആ ബാബ വന്നിരിക്കുകയാണ്, തന്റെ പരിചയം നൽകിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ രാജയോഗ ഋഷിയാണ്, അവർ ഹഠയോഗ ഋഷിയും. ഇതിനെ ആസ്പദമാക്കി ഒരു കഥ കേൾപ്പിക്കാറുണ്ട്. ഇന്ന ഋഷിയുടെ തൂക്കമാണോ കൂടുതൽ, അതോ രാജ ഋഷിയുടേതാണോ എന്ന്? അതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. ഇത് ജ്ഞാനമാർഗമാണ്. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ത്രാസിൻ്റെ കഥ പറയാറുണ്ട്. ഒരു ഭാഗത്ത് ഭക്തിമാർഗത്തിൻ്റെ ശാസ്ത്രങ്ങൾ, മറുഭാഗത്ത് ഒരേ ഒരു ജ്ഞാനത്തിൻ്റെ ഗീത. അപ്പോൾ ഗീതയുള്ള ഭാഗത്തിന് ഭാരം വർദ്ധിക്കുന്നു. ഗീത രാജഋഷിമാരുടേതാണ്. ഹഠയോഗികൾക്ക് നിറയെ ശാസ്ത്രങ്ങളുണ്ട്. ഒരു ഭാഗത്ത് അതെല്ലാം വയ്ക്കൂ, മറുഭാഗത്ത് ഗീതയും. വാസ്തവത്തിൽ അതൊന്നും നമ്മുടേതല്ല. നമ്മുടേത് ജ്ഞാനത്തിൻ്റെതായ കാര്യങ്ങളാണ്. ഗീതയുടെ ഭഗവാൻ വരുന്നത് സദ്ഗതി ചെയ്യുന്നതിനാണ്. അതിനാൽ കുട്ടികളുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ആര് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ കടമയാണ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. മൃത്യുവിൻ്റെ സമയത്ത് സർവരുടെയും കണ്ണുകൾ തുറക്കപ്പെടും. ഈ ജ്ഞാനയജ്ഞത്തിലൂടെയാണ് വിനാശജ്വാല ആരംഭിച്ചത്. ഇപ്പോൾ നിങ്ങൾ പാണ്ഡവരുടെ പതി, പരംപിത പരമാത്മാവാണ്. പതീതരെ പാവനമാക്കുന്നത് ഒരേ ഒരു പരമാത്മാവാണ്, അല്ലാതെ കൃഷ്ണനല്ല. കൃഷ്ണൻ പ്രിൻസാണ്. ആരും ഗോഡ് ഫാദർ എന്ന് വിളിക്കില്ല. കുട്ടികളെ രചിക്കുമ്പോഴാണ് അച്ഛൻ എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണൻ സ്വയം കുട്ടിയാണ്. അപ്പോൾ എങ്ങനെ അച്ഛൻ എന്ന് വിളിക്കാൻ സാധിക്കും? നിയമമില്ല. കൃഷ്ണൻ്റെ കൂടെ ജോഡിയെ കാണിക്കണം. അവർക്ക് മക്കൾ ഉണ്ടാകണം, എന്നാലേ അച്ഛൻ എന്ന് പറയാൻ സാധിക്കൂ. അപ്പോൾ ഗൃഹസ്ഥിയാകും. ഇവിടെ നിരാകാരനായ ബാബയാണ് ജ്ഞാനം നൽകുന്നത്. ബാബ ഒരിക്കലും ഗൃഹസ്ഥത്തിൽ വരുന്നില്ല, സദാ പവിത്രമാണ്.
കൃഷ്ണൻ മാതാവിൻ്റെ ഗർഭത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. അപ്പോൾ പതീത പാവനൻ എന്ന് എങ്ങനെ വിളിക്കാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, പരമപിത പരമാത്മാവിന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരണം. പ്രജാപിതാവ് തീർച്ചയായും ഇവിടെ തന്നെ വേണമല്ലോ. അതിനാൽ ബ്രഹ്മാവ് എന്ന് പേര് വെച്ച് പറയുന്നു. ഞാൻ ഈ സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ബ്രഹ്മാവ് 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ അന്തിമ ജന്മത്തിലാണ്. വാനപ്രസ്ഥ അവസ്ഥയിൽ പൂർണമായും അനുഭവീരഥമാണ്. അർജുനനെക്കുറിച്ചും പറയാറുണ്ടല്ലോ, വളരെ ഗുരുക്കന്മാരുണ്ടായിരുന്നുവെന്ന്. ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിരുന്നു, അതിനാൽ അതിനനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കണം. പ്രജാപിത ബ്രഹ്മാവിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മാവുണ്ടെങ്കിൽ തീർച്ചയായും ബ്രാഹ്മണരും വേണം. മുഖ്യമായ വർണ്ണങ്ങളുമുണ്ട്. ചക്രത്തിലും വർണ്ണങ്ങളെ കാണിക്കുന്നുണ്ട്. ബ്രാഹ്മണ കുലമാണ് ഏറ്റവും ചെറുത്. അവർ ജ്ഞാനം നേടുന്ന സമയവും വളരെ കുറവാണ്. ബ്രാഹ്മണർ കുറച്ചേയുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ദേവതമാർ, അതിനേക്കാൾ കൂടുതൽ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. നിങ്ങൾ ബ്രാഹ്മണർ വളരെ കുറച്ചേയുള്ളൂ. ഇവരിലും വളരെ കുറച്ചു പേർക്കെ സന്തോഷത്തിൻ്റെ ലഹരി സദാ നിലനിൽക്കുന്നുള്ളൂ. ബാബ മനസ്സിലാക്കി തന്നു, അമൃതവേളയിലാണ് സന്തോഷത്തിൻ്റെ ലഹരി വർദ്ധിക്കുന്നത്. പകലും രാത്രിയിലും അന്തരീക്ഷം വളരെ മോശമാണ്. ആ സമയത്ത് ഓർമ്മ നിലനിൽക്കുകയില്ല. അമൃതവേളയുടെ സമയത്തിന് മഹിമയുണ്ട്. ആ സമയത്ത് എല്ലാ ആത്മാക്കളും ക്ഷീണിച്ച് ശരീരത്തിൽ നിന്ന് വേറിട്ട് ഉറങ്ങുന്നു. അതാണ് ശുഭമുഹൂർത്തം. ബാബയുടെ ഓർമ്മ നടക്കുമ്പോഴും തിരിയുമ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ബാക്കി ബലം പ്രയോഗിച്ച് ഒരു സ്ഥലത്തിരുന്ന് ഓർമ്മിച്ചാൽ ഓർമ്മ നിലനിൽക്കില്ല. ഋഷി മുനി ഭക്തരും അമൃതവേളയിൽ എഴുന്നേറ്റ് കീർത്തനം ചൊല്ലുന്നു. കാരണം ആ സമയത്ത് ശുദ്ധ അന്തരീക്ഷമായിരിക്കും. അതിനാൽ ആര് വന്നാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇതിൽ അന്ധവിശ്വാസത്തിൻ്റെ കാര്യമേ ഇല്ല. നിരാകാരനായ ബാബ ടീച്ചറിൻ്റെ രൂപത്തിൽ വന്ന് സഹജ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് അതിശയം തോന്നും, ഇവരെ എങ്ങനെയാണ് നിരാകാരൻ പഠിപ്പിക്കുന്നത് എന്ന്. ഭഗവാന്റെ വാക്കുകളാണ്. അതിനാൽ തീർച്ചയായും ശരീരത്തിൽ പ്രവേശിച്ച് രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ശരീരം ലോൺ എടുത്ത് കാണും. അതിനാൽ ആദ്യം യുക്തിയോടെ ബാബയുടെ പരിചയം നൽകണം. സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ എന്ത് സമ്പത്ത് ലഭിക്കും? ഭഗവാന്റെ മഹാവാക്യങ്ങൾ ചെവികളിൽ പതിയാതെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാൻ നിരാകാരനാണ്, ബ്രഹ്മാവ് സാകാരി പ്രജാപിതാവാണ്. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. നിരാകാരനായ പരമാത്മാവ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ പഠിപ്പിക്കുന്നു. നമ്മുടെ ലക്ഷ്യമാണ് മനുഷ്യനിൽ നിന്ന് ദേവതയാകുക എന്നത്. ബാബയുടെ പരിചയം നൽകിയാലേ ബാബയുടെ ഓർമ്മ നിലനിൽക്കൂ. ചിലർ എഴുതുന്നുണ്ട് ഞങ്ങൾക്കറിയില്ല എന്ന്. നിങ്ങൾക്ക് ബാബയെ അറിയില്ലേ? പരമപിത പരമാത്മാവെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ. കുട്ടികൾക്കറിയാം, പരമപിത പരമാത്മാവിലൂടെ ഭാവിയിൽ ജന്മജന്മാന്തരത്തേക്ക് ഫലം പ്രാപ്തമാകുന്നു. ഇതിൽ വിഘ്നമിടുന്നവരുടെ മേൽ എത്രമാത്രം പാപം ഉണ്ടാകുന്നുണ്ടാകും. മനസ്സിലാക്കിയിട്ടും വിഘ്നം ഇടുന്നുണ്ട്. അറിവില്ലാത്തവരുടെ മേൽ തെറ്റില്ല. മുഴുവൻ ലോകമേ വിവേകശൂന്യമാണ്. ശരി, മധുരമധുരമായ വളരെ കാലത്തെ വേർപാടിന് ശേഷം കളഞ്ഞു കിട്ടിയ കുട്ടികൾക്ക് മാതാപിത ബാപ്ദാദയുടെ സ്നേഹസ്മരണയും ഇതിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെ അർത്ഥം കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമാദ്യം മാതാപിതാവ്, പിന്നെ ബാപ്ദാദ. സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നവരെയാണ് മാതാപിതാവെന്ന് പറയുന്നത്. ഇത് ബാപ്ദാദയാണ്.
പിന്നെ പറയും, ജഗദമ്പ, ഇത് വളരെ ഗൂഹ്യമായ കാര്യങ്ങളാണ്. ഏറ്റവും ഗൂഹ്യമായ കടങ്കഥ ഇതാണ്. ഇത് മനസ്സിലാക്കിയാൽ മനുഷ്യർക്ക് വളരെ നേട്ടമുണ്ട്. പിന്നെയും പറയും, സിഖില്ലതെ എന്ന്, ഇത് അടുത്ത ചോദ്യമാണ്. പിന്നെ പറയും, ബ്രാഹ്മണ കുലഭൂഷണർ സ്വദർശന ചക്രധാരി, ഇതും പുതിയ പ്രഹേളികയാണ്. ഓരോ കാര്യത്തിലും വിഷമ പ്രശ്നങ്ങളുണ്ട്. ശരി, സ്വദർശന ചക്രധാരി കൺമണികൾക്ക് സ്നേഹസ്മരണയും പ്രഭാതവന്ദനവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, അമൃതവേളയുടെ ശുഭമുഹൂർത്തത്തിൽ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ച് സന്തോഷത്തിൻ്റെ ലഹരി വർദ്ധിപ്പിക്കണം. നടക്കുമ്പോഴും തിരിയുമ്പോഴും ഓർമ്മയുടെ അഭ്യാസം ചെയ്യണം. രണ്ട്, പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തമാകുന്നതിന് അഥവാ ജ്ഞാനത്തിൻ്റെ നല്ല ധാരണ ചെയ്യുന്നതിന് ഒരേ ഒരു ബാബയുമായി ബുദ്ധിയോഗം യോജിപ്പിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. വരദാനം: ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്ത് സാരയുക്തവും യോഗയുക്തവും യുക്തിയുക്തവുമായ സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യുന്ന സദാ ശക്തിശാലിയായി ഭവിക്കട്ടെ. ചോദ്യചിഹ്നത്തിൻ്റെ വളഞ്ഞ വഴിയിലൂടെ പോകുന്നതിന് പകരം ഓരോ കാര്യത്തിലും ബിന്ദുവിടൂ. ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യൂ എങ്കിൽ സാരയുക്തവും യോഗയുക്തവും യുക്തിയുക്തവുമായ സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യാം. സ്മൃതിയും വാക്കും കർമ്മവും എല്ലാം തന്നെ ശക്തിശാലിയാകും. ബിന്ദുവാകാതെ വിസ്താരത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ത്, എന്തുകൊണ്ട് എന്ന വ്യർത്ഥ വാക്കിലും കർമ്മത്തിലും സമയവും ശക്തികളും വ്യർത്ഥമായി നഷ്ടപ്പെടും. എന്തുകൊണ്ടെന്നാൽ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരും. അതിനാൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്ത് സർവകർമ്മേന്ദ്രിയങ്ങളെയും ആജ്ഞ അനുസരിച്ച് നടത്തിക്കൂ. ശ്ലോകൻ: ബാബ എന്ന വാക്കാകുന്ന ഡയമണ്ട് ചാബി കൂടെ വയ്ക്കാമെങ്കിൽ സർവ ഘടനാവുകളുടെയും അനുഭൂതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓം ശാന്തി.